Season 2. ദാനം നൽകാൻ ധനമില്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കുക. കാരണം ചില സമയത്ത് പുഞ്ചിരിക്ക് ധനത്തെക്കാൾ ഏറെ മൂല്യമുണ്ടാകാറുണ്ട്. ചിരിയുടെ ഈ ഒരു ശക്തി മലയാളി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് അവതാരക എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും മലയാളത്തിന്റെ ശോഭയായ ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome Parvathi. Remy, പാർവതിയുടെ സാഹിത്യ പശ്ചാത്തലം അറിയാമോ? കുമാരനാശാന്റെ കൊച്ചുമകളാണ്, ത്രിവിക്രമൻ സാറിന്റെ മകളാണ്. ആ പശ്ചാത്തലം പലർക്കും അറിയാം. പിന്നെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അമ്മ പ്രശസ്തയായിട്ടുള്ള ഡോക്ടർ ഡോക്ടർ ലളിതയുടെ മകളാണ്. ആ രീതിയിലൊക്കെ മീര 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ഏഷ്യാനെറ്റ്. ഇതിൻ്റെ ആരംഭകാലത്ത് സുപ്രഭാതം പ്രോഗ്രാം പാർവതി അവതരിപ്പിച്ചിട്ടുള്ളത് കാണാനുള്ള ഭാഗ്യം എന്നെ പോലുള്ള പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായി രാജശ്രീ വാര്യർ, പാർവതി, ദെൻ പ്രസാദ്, ദെൻ സനൽ പോറ്റി, ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി നമ്മൾ രാവിലെ ടിവിയുടെ മുന്നിൽ ഇരിക്കും. സത്യം, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഉച്ചയാകുമ്പോൾ എണീക്കുന്ന കൂട്ടത്തിലായിരുന്നു ആ സമയത്ത് ഗാനമേള കഴിഞ്ഞിട്ടൊക്കെ. ഈ ചേച്ചിയൊക്കെ എങ്ങനെ ഈ 4 മണിക്ക് എണീറ്റ് പുലർക്കാലൊക്കെ അവതരിപ്പിക്കാൻ ഡെയിലി എണീക്കുന്നല്ലോ എന്ന് ഭയങ്കര അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചിട്ടില്ലേ, എങ്ങനെയായിരുന്നു എണീക്കുന്നത് ഈ പരിപാടി അവതരിപ്പിക്കാൻ? സത്യമായിട്ടും 1995 ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഷോ ചെയ്യുന്നത്. രാവിലെ 4:30 തുടങ്ങും എൻ്റെ ദിവസം. രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് റെഡി ആയി ഫ്ലോറിൽ വരണം എന്നാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഒരു ഗസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ടാസ്ക് മാസ്റ്റർ ആയിരുന്നു ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ശരത് സാറ്. ശരത് സാറിനാണ് എൻ്റെ ഒരു ഗുരു സ്ഥാനത്ത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരാണ് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു തരികയില്ല. ഏത് മേഖലയിൽ നിന്ന് വന്നാലും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം. അത് ശരിക്കും ഒരു കുറേ വർഷം ജീവിതത്തിൽ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പോലെയാണ് ആ മോർണിംഗ് ഷോ ചെയ്തിരുന്നത്. 10,000 പേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഏഷ്യാനെറ്റിനോടുള്ള കടപ്പാട്, എന്നെ ഞാനാക്കുന്നതിൽ ഏഷ്യാനെറ്റ് വഹിച്ച ഒരു പങ്ക് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയും. കോമഡി സ്റ്റാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളുടെ സായാഹ്നങ്ങളെ ഏറ്റവും രസിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. തലേന്ന് നടന്ന ഒരു തമാശ വീഡിയോ എങ്കിലും ഒരു ദിവസം പാസ് ഓൺ ചെയ്ത് വരാതെ ഇരിക്കാറില്ല. പിന്നെയും പിന്നെയും പിന്നെ എൻ്റെ റിപ്പീറ്റ് ചെയ്ത വീഡിയോസ് നമുക്ക് ഫോർവേഡ് ചെയ്ത് വരിക. അത് അത്രയ്ക്ക് പോപ്പുലറാണ്, പ്രത്യേകിച്ച് ജഗദീഷൻ്റെ പാട്ട്. ഈ അടുത്ത കാലത്ത് മരക്കാരിലാരോ സൊടക്കിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ ഇങ്ങനെ കേൾക്കുകയും കാണുകയും എപ്പോഴും നമുക്കൊരു സങ്കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് കോമഡി സ്റ്റാർസ്. ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പക്ഷേ ഇനി റിലീസാവാൻ പോകുന്ന കുഞ്ഞാലി മരക്കാർ, മാമാങ്കം, അല്ലെങ്കിൽ ഒരുപിടി ഭയങ്കര സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ ഇറങ്ങാൻ കിടക്കുന്നു. ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ചേച്ചി വിചാരിച്ചിരുന്നു ഇങ്ങനൊരു അവതാരകയിൽ നിന്ന് ഒരു സിനിമ അഭിനേത്രിയിലോട്ട് ഏത് ഡയറക്ടറാണ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്? സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട്. സുരേഷേട്ടനാണ് എന്നോട് ചോദിച്ചത് ഒരു ക്യാരക്ടർ ചെയ്തുകൂടെ ടൈം എന്ന് പറയുന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ. അത് 2007. പക്ഷെ അത് ഒരു വൺ ഓഫ് തിങ് ആയിട്ട് നിന്നു. അതിനുശേഷം നീലത്താമര ചെയ്യാനായിട്ട് ലാൽജോസ് വിളിച്ചിട്ടുണ്ട്. ആ സിനിമയിലാണ് ഞാൻ ഗൗരവമായി സിനിമ ആ സമയത്ത് നാടകം ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആദ്യമൊക്കെ നമുക്ക് അറിയാമെന്നുള്ള പാർവതി എന്നുള്ള പേരായിരുന്നു. പെട്ടെന്ന് ഒരു ജം കെട്ട് മലാ പാർവതി എന്ന്. അത് ഈ മിന്നാരം കഴിഞ്ഞതിന് ശേഷമാണോ മലാ മലാ എന്നൊരു സാധനം ഇടാൻ തോന്നിയത്? പ്രിയൻ സാറിന്റെ സെറ്റിൽ നിമ്മിറിൽ അഭിനയിക്കാൻ പോയപ്പോ 2 പാർവതിമാരാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. പാർവതി നായരും ഞാനും. ഈ മഹേഷിന്റെ പ്രതികാരത്തിന്റെ തമിഴാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു ഷോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പൊ സാറ് ഫസ്റ്റ് ഡേ ആണ്. സാർ എന്നിട്ട് പറഞ്ഞു ഈ രണ്ടുപേരും പാർവതി ആകുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്ക് മാല എന്നൊരു പേരുണ്ട്, അത് വിളിക്കാം. മാല എന്നുള്ള പേര് തോപ്പിൽ ഭാസി അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. ഭാസിമാമൻ വീട്ടിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ കഥാപാത്രത്തിന്റെ പേരാണ്. ഭാസിമാമന്റെ മകളുടെ പേരുമാണ്. അപ്പൊ ഇവൾക്ക് മാല എന്ന് പേര് മതി എന്ന് പറഞ്ഞു വീട്ടിൽ എന്നെ മാല എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സിനിമയിൽ ഒരു 6-7 പാർവതിമാരുണ്ട്, ഒരു ഐഡന്റിറ്റി വേണം എന്ന് തോന്നി. അപ്പൊ എന്റെ ഇമെയിൽ ഐ ഡി ഒക്കെ മാല പാർവതി എന്നാണ്. അപ്പൊ ഞാൻ അത് സ്വീകരിച്ചു. ചെറിയൊരു മിമിക്കും കൂടെയാണ് രാജുവിന്റെ, ഒരു ചെറിയ മിമിക്രി. രാജു സംസാരിക്കുന്നത്, രാജു ഒന്ന് ഫോൺ ചെയ്യുന്നത് പ്ലീസ്. അല്ല എന്ത് പാർവതി, നിങ്ങൾ ഒരു എപ്പോഴും നോക്കിയാലും ഇങ്ങനെ മുഴുവൻ സമയം പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നാൽ മതിയാ നിങ്ങൾക്ക്. വില എന്താണ് നിങ്ങൾ ആ സെലക്ട് ചെയ്ത മാറ്ററും വളരെ കറക്റ്റായിരുന്നു, വളരെ കറക്റ്റായിരുന്നു.
എന്താ പറയുന്നത്? എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് നടന്നാൽ മതി. കുറച്ചുകൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? ഇതല്ലേ ജീവിതം? വേറെ റൂട്ടിൽ പോയിക്കൊണ്ട് സത്യം പറയാം. ഇവര് ഷൂട്ടിങ്ങിന് വണ്ടി പോകുമ്പോഴേക്ക് രാവിലെ ഈ മോർണിംഗ് ഷോ ചെയ്ത് പരിചയമുള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും സഹസ്രനാമം അല്ലേ, അത് എപ്പോഴും കയ്യിൽ വെച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഭക്തിയായിട്ട് നടന്നാ അങ്ങനെ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലേ. സത്യം ഇതാണ് പറയുന്നത്, നമ്മള് ലൈഫിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിന്നീട് എപ്പോഴെങ്കിലും പാരയായി വരുന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. അപ്പൊ അന്ന് വളരെ കാഷ്വലായിട്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ പാർവതി, നമുക്ക് ഒരു പാർവതിയെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ ഷോ തുടങ്ങുന്ന ഒരു സോങ്, ഡാൻസ് വിത്ത് ഡാൻസ് എന്ത് പറയുന്നു? அச்சச்சோ புன்னகை அக்கின்னம் புன்னகை கைக்குட்டையில் நான் பிடித்து கையோடு மறைத்து கொண்டேன். அச்சச்சோ புன்னகை அத்திப்பு புன்னகை சிந்தாமல் சிதறாமல் முந்தானி ஏற்றிக் கொண்டேன். உன் புன்னகை எனும் சாவியார் உன் புன்னகை எனும் சாவியார் உன் காதல் திறந்து கொண்டேன். சாவியால் என் காதல் திறந்து கொண்டேன். அச்சச்சோ புன்னகை ஆக்கின்னம் புன்னகை கைக்குட்டையில் நான் பிடித்து கையோடு மறைந்து கொண்டேன். ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം നല്ലില ബഥേൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഒരു വെറൈറ്റി സബ്ജക്റ്റുമായിട്ട് ഫാമിലി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം പോപ്പി. എന്തുവാടാ ഇത്, രാവിലെ 8 മണി വരെ നിൽക്കണം, മണിയിപ്പോ 10 ആയി. അകത്തേക്ക് പോയ ഒരുത്തരെയും പുറത്തേക്ക് കാണുന്നില്ല. പ്രസവം നടക്കണേ, ഞങ്ങൾക്ക് ബാക്കി ടെൻഷനുണ്ടേ. ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ചേട്ടാ ചേട്ടാ, എന്റെ ഭാര്യയും പ്രസവിക്കാൻ കയറി കിടക്കുവാ, പിന്നെ എന്റെ ഭാര്യ എന്നെ മുട്ടയിടാൻ കയറി കിടക്കണോ? തിയേറ്റർ ആവുമ്പോ കൂക്കും ബഹളം ഒക്കെ ഉണ്ടാകും, അത് സ്വാഭാവികം. അതിനേ, ഇത് സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്ററാ. അകത്തൊരു ഓപ്പറേഷൻ നടക്കുക, അറിയാലോ? ആയുധം വെച്ചിട്ടുള്ള കളിയാ. ആയുധം വെച്ച് കളിക്കാൻ അകത്ത് കളരിപ്പയറ്റാണോ നടക്കുന്നത്? അയ്യോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, അകത്ത് പേടിച്ച് വരച്ച് നിക്കുക. എന്റെ സിസ്റ്ററേ, ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടർമാര് നേഴ്സുമാര് സർവ്വ സന്നാഹങ്ങളും, പിന്നെന്തിനായി പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണുങ്ങൾ പേടിക്കുന്നത്? അയ്യോ, അതിന് പെണ്ണുങ്ങൾക്കല്ല പേടി, പിന്നെ ഡോക്ടർക്കാ. ഡോക്ടർന്നു? ആ, ഇന്ന് പുള്ളിക്കാരന്റെ അരങ്ങേറ്റവാ. അരങ്ങേറ്റവോ? യെസ്, ആദ്യത്തെ ഓപ്പറേഷൻ നന്നായി. അതെ, ഇതൊരു സുഷമയുടെ ഭർത്താവാരാ? ഇതില് കണ്ടിട്ട് ആരായിട്ട് തോന്നുന്നു? എന്തായാലും താനല്ല. ഞാനാ, അമ്മയാണ് ഞാനാ, എന്താ കാര്യം? ആ അതെ, ഈ ബില്ലും കൂടെ നടക്കണം. അതെ, കൊറേ നേരമായി ബില്ല് മാത്രമേ വരുന്നുള്ളൂ, കൊച്ചു വരെ ഇങ്ങും വന്നില്ല. ആ, കൊച്ചു വരുമ്പോഴുള്ള ബില്ല് വേറെ തരാം. പറയണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാണ് പുള്ളി കിടന്ന് വരുത്തേ ടെൻഷൻ അടിക്കണത്? ആദ്യ പ്രസവേക്കാ, അതാ ടെൻഷൻ അടിക്കുന്നത്. അല്ല, അനക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. 12 വർഷമായി, ഇപ്പഴ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. അല്ലാ പടച്ചോനെ, റബ്ബില്ലായി റബീനായി തമ്പുരാനെ, 12 വർഷ. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വല്ല പേര് വല്ലം കണ്ടുവച്ചിട്ടുണ്ടാ? 1-2 എണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ ശ്രേയസ് എന്നും പെൺകുട്ടിയാണെങ്കിൽ ശ്രേയമുളന്നും. ഇതൊന്നുമല്ല, 5 കുട്ടിക്ക് നമ്മളൊരു പേരിടാം. എന്തായിക്ക? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി? ആ, 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കട പൂവാണ് നീലക്കുറിഞ്ഞി. എന്റെ പൊന്നിക്ക, 12 വർഷമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു, അതാ എനിക്ക് കുട്ടികളില്ലാത്തത്. എടാ പകയാ, 12 വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നാട്ടി വന്നിരുന്ന ഈ നീലക്കുറിഞ്ഞി എന്റെ പൂത്തേനെ. എന്റെ ആദ്യത്തെ പ്രസവമല്ല, നമ്മുടെ ബീബിയുടേത് 6-ാമത്തെ പ്രസവമാണ്. എന്താ ജോലി? നിനക്ക് ജോലിയൊന്നും ഇല്ലേ? എത്രയും പെട്ടെന്ന് ജോലി സംഘടിപ്പിക്കണേ. എന്തിനാണ്? ഇല്ലെങ്കിൽ വർഷാവർഷം ഈ പ്രസവ വാർഡിന്റെ വാദിക്ക നിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. സുഷമ്മയുടെ ആരാണെന്നോ? സുഷമ്മയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന്? അത് ഞാനാ. സുഷമ്മയ്ക്ക് നല്ല ഒന്നാന്തര ഒരു ആൺകുഞ്ഞു പറഞ്ഞു.
കാർത്തികി പൊൻകണിയിൽ കാരോ തളിരോ ആരാരോ കണ്ണിൻ കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ട മലരേ മധുര തേനുട്ട സിസ്റ്റർ ഇവൻ ചിരിക്കുന്നുമില്ല കരയുന്നുമില്ല അതെന്താ അതാ ഞങ്ങള് പറയാൻ വന്നേ കുട്ടി ജനിച്ചത് മുതല് ചിരിക്കുന്നുമില്ല കരയുന്നുമില്ല ഇപ്പൊ എന്താ ചെയ്യുക ഞങ്ങളും ആകെ കൺഫ്യൂഷനിലാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്നത് ഇക്ക ഇവൻ കരയുന്നുമില്ല ചിരിക്കുന്നുമില്ല അതൊക്കെ സിമ്പിൾ അല്ലേ നമ്മളൊരു സൂത്രം കാണിച്ചു തരാം എന്ത് സൂത്രം അതെ ഈ തീവണ്ടി സിനിമയിൽ ഒരു സീനുണ്ട് എന്ത് സീൻ നമ്മുടെ ടൊബീനോ കരയാതെ കിടന്നപ്പ സുധീഷാണ് സിഗരറ്റ് വലിച്ചിട്ട് മുഖത്തോട്ട് ഊതണ് അപ്പൊ തന്നെ ടൊബീനോ കരഞ്ഞില്ലേ ഇക്കാപ്പോ സിഗരറ്റ് വലിച്ച് എന്റെ കൊച്ചിന്റെ മുഖത്ത് ഊതാൻ പോവാണോ പകൽ നമ്മളെത്ര വിവരക്കേട് കാണിക്കുവാ അതല്ല കരയാത്ത പുള്ള കരയാനും ചിരിക്കാത്ത പുള്ള ചിരിക്കാനും നമ്മുടെ ഒരു ട്രിക്ക് ഉണ്ട് എന്ത് ട്രിക്ക് അയക്ക പെട്ടെന്ന് ചെയ്യ് ചുമ്മാ ബേജാറാകട്ടെ പകൽ നമ്മളിപ്പോ കാണിച്ചു തരാന്ന് അല്ലാ പഠിച്ചനെ കണ്ട ചിരിച്ചണ്ട എങ്ങനെയുണ്ട് ഇങ്ങനെ ഇക്കലിട്ട ചിരിക്കാത്ത പുള്ളാരാരാണ് ഈ ലോകത്തുള്ളത് ചിരിക്കണ മക്കളെ അങ്ങോട്ട് ഇനി അന്റെ പുള്ളക്കൊരു പേരന്വേഷിച്ച് നടക്കണ്ട അതെന്താ ഇക്കളിയിട്ടപ്പ ചിരിച്ച ഇവന് നമ്മളൊരു പേരിടാം എന്ത് പേര് ഇക്കിളി സുരേഷ് അങ്ങനെ ഇക്കിളിയിലൂടെ സതീശന്റെ മകൻ ചിരിച്ചു സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കരയാറാണല്ലോ പതിവ് ചിരിച്ചു ചിരിച്ച് അവൻ വളർന്നു എന്നാൽ അവന്റെ ഇക്കിളി മാത്രം മാറിയില്ല വർഷങ്ങൾ 25 കഴിഞ്ഞു എനിക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല എന്റെ കയ്യിൽ കാശില്ല നീ ചെലവ് ചെയ്യത്തില്ല ചെലവ് ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല ഇല്ല നിന്നെ കൊണ്ട് ചെലവ് ചെയ്യിക്കാനുള്ള ഐഡിയ ഒക്കെ എനിക്കറിയാം അങ്ങനെ ഉണ്ടാക്കണ്ട അല്ല ഇത് നിങ്ങൾക്ക് ശരിക്കും എന്തിന് ഞാൻ ചെലവേണോ എടാ നിനക്ക് കെ എസ് ആർ ടി സി ബസ് അന്തസ്സായിട്ട് കണ്ടക്ടർ ആയിട്ട് ജോലി കിട്ടിയോ കിട്ടി നേരത്തെ പറഞ്ഞില്ലയോ അതിനാ ഇപ്പൊ ചെലവേണ്ടേ എടാ ജോലി പോയില്ലേ കിട്ടിയ ജോലി പോയാ ആ ഒരു ലോങ് ലീവ് എടുക്കണ്ടാവുന്നു കൊള്ള ഇവിടെ ഓരോരുത്തർ പി എസ് സി കോച്ചിങ് നടത്തി രാവിലും പകലും കിടന്ന് പഠിക്കുന്നു ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അവൻ ആ ലോങ് ലീവ് കൊണ്ടായിക്കൊണ്ട് വന്നേക്കുന്നു എടാ നീ ഇപ്പൊ ലോങ് ലീവ് എടുക്കേണ്ട കാര്യം എന്തായിരുന്നു എടാ കണ്ടക്ടർ ആയിട്ടാണല്ലോ ജോലി കിട്ടിയത് എനിക്ക് ചെറുപ്പം മുതലേ ഇക്കിളിയുടെ അസുഖം ഉണ്ടല്ലോ ഞാൻ വളർന്നപ്പോ മുടി വളർന്നില്ലേ ഇക്കിളി വളർന്നു അതെ ഈ പറന്നു പോകുന്ന പക്ഷികൾക്ക് സൈതം അറിയാം നിനക്ക് അറിയാലോ അപ്പൊ ഞാൻ ബസ്സിൽ കണ്ടക്ടർ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോ ഈ ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ തിക്കി തെരിയും അവരിങ്ങനെ സാറേ ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് കൊടുക്കാൻ മറന്നുപോയി അയ്യോ എന്നിട്ട് എന്നിട്ട് ബസ്സിൽ ചക്കറ് കയറി ചക്കറ് കയറിപ്പോ എന്റെ നിക്കറ് കയറി കെ എസ് ആർ ടി സി കണ്ടക്ടർ ആയിട്ടൊക്കെ ഒരു ജോലി കിട്ടുമ്പോ നല്ലൊരു നിക്കറൊക്കെ വാങ്ങിച്ചോണ്ട് പൊയ്ക്കൂടാടാ അയ്യടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ ജോലി ലീവ് എടുക്കണമെന്നൊന്ന് കാര്യം പറഞ്ഞു വിട്ടു അപ്പൊ ഇനി നിനക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലയോ നിന്റെ ഇക്കിളി എന്ന് മാറുന്നോ അന്ന് ജോലിക്ക് ചേർന്നാ മതി ഏറെക്കുറെ നീ കേറിയത് തന്നെ അപ്പൊ കേട്ടാ അല്ല അപ്പോഴും ചെലവുണ്ട് എന്ത് ജോലി പോയതിന്റെ ചെലവ് എടാ ജോലി പോയിന് എന്താ ഞാൻ ചെലവീണോ എടാ ഒരു ജനനം നടന്നാലും മരണം നടന്നാലും കൂട്ടുകാർക്ക് ചെലവ് ചെയ്യണം അത് കൂട്ടുകാരുടെ അവകാശമാണ് ഇതിന് അവകാശം നല്ല പറഞ്ഞ പിന്നെ ഫാദർ ലൈൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തന്റെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോ നിന്ന് കിണിക്കുന്ന അയ്യോ അയ്യോ വാളേ വാ ഇന്നത്തെ ഫൈനലുള്ള കാശായി വാ എന്നാ ചെറുപ്പത്തിൽ ഇക്കിളിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു ഞാൻ അവനെ ചെകിട്ടടിച്ച് വിളിച്ചാണ് എന്ത് വളയി കാണിക്കുന്നു അച്ഛന്റെ ദേഹത്ത് മുട്ടിയപ്പോഴേ അച്ഛന്റെ കൈ ഇവിടെ നിന്ന് കൊണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇക്കിളി ഞാൻ നിന്റെ അച്ഛനല്ലല്ലോ സണ്ണിയിലൊന്നും അല്ലല്ലോ ഇക്കിളി വരാനായിട്ട്
എന്റെ ദേഹത്ത് മുട്ടിയത് അച്ഛനാന്ന് എനിക്കറിയാം. എന്റെ ഇക്കിളിക്ക് അറിയില്ല അച്ഛനാന്ന്. എന്റെ ദൈവമേ, പണ്ട് എന്റെ അമ്മ ഇക്കിളിയിട്ടപ്പം ഉണ്ടായിരുന്ന മതിയായിരുന്നു. എന്താന്ന്? അല്ല, അമ്മയുടെ അടക്കം നടത്തിയ സ്ഥലത്ത് കൊണ്ടൊന്ന് നീ ഇത് നടത്തണോന്ന് പറയായിരുന്നു. അത് ഞാൻ നടത്തിയോളാം. പോയി ചെല്ലു. ഇനി ഇത് മാറണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ ഒരു പെണ്ണ് വരണം. ഞാനത് അച്ഛനോട് പറയാനിരിക്കായിരുന്നു. നിന്റെ മനസ്സ് മാറിയോ? മാറിയോ? ഇവിടെ ഒരു പെണ്ണ് വേണം. പെണ്ണ് വേണം. ഈ പെണ്ണുങ്ങൾ ആരുമില്ലാത്ത ഈ വീട്ടിൽ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഞാൻ മടുത്തു. അപ്പൊ ഒരു പെണ്ണ് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പെണ്ണ് കെട്ടിക്കൊണ്ട് വരണം. ഞാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു. ഡേറ്റും കാര്യങ്ങളൊക്കെ അച്ഛൻ ഫിക്സ് ചെയ്തോ? പക്ഷേ ഈ പ്രായത്തിൽ ഒരു പെണ്ണിനെ എവിടുന്ന് കിട്ടും? നീ ആർക്ക് കെട്ടിക്കണ കാര്യം പറഞ്ഞു? വേണ്ടി ഞാൻ ഇന്നൊരു ജോൽസിന് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജോൽസിനെ കൊണ്ട് നിന്റെ ജാതകം ഒത്തു നോക്കുകയും ചെയ്യും. ആ പെണ്ണിന് നിന്റെ തല കെട്ടിവെക്കുകയും ചെയ്യും. അല്ലല്ല, നിന്നെ കെട്ടിക്കുകയും ചെയ്യും. നിന്റെ ഈ ഇക്കിളി ഞാൻ മാറ്റുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും മാറ്റും. ആരെ മാറ്റും? അച്ഛനെ മാറ്റും. എന്റെ ദൈവമേ, നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, സത്യം സത്യം. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, ആ അച്ഛന് മനസ്സിലായില്ല. മോൻ പറഞ്ഞോളൂ. അച്ഛൻ സൂക്ഷിച്ചു നോക്കിയേ. ഞാൻ നോക്ക്. എന്നൊട്ടും മനസ്സിലായില്ല. ഇല്ലെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു നോക്കട്ടെ, മനസ്സിലായില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ, ഒരു കാര്യം ചെയ്യ്. 25 വർഷം പുറന്നോട്ട് പോ, എന്നിട്ട് പൊക്കി നോക്ക്. അയ്യോ, അല്ല, നീ ആരാന്നു വ്യക്തമായിട്ട് കാര്യം പറയപ്പെടുന്നു. എന്റെ ചേട്ടാ, ചേട്ടൻ 25 വർഷം മുമ്പ് പ്രസവിക്കാമെന്ന് ഓർമ്മയുണ്ടോ? ഞാനാണോ പ്രസവിക്കാൻ വന്നത്? അല്ലെന്ന്. പിന്നെ ചേട്ടന്റെ പെണ്ണും പിള്ളയെന്ന് പറഞ്ഞൊരു പെണ്ണിനെ കൊണ്ട് പ്രസവിക്കാൻ വന്നില്ലേ? അച്ഛാ, ഞാൻ പറഞ്ഞില്ല, അച്ഛന്റെ മൂത്തമോൻ. നീ ആരാണെന്ന് പറ. അന്ന് ലേബർ റൂമിന്റെ വാതിൽക്ക് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ താടി വെച്ച ഒരാൾ വന്ന് ഓർമ്മയുണ്ട? അത് വെച്ച താടിയായിരുന്നു. അയ്യാ, അത് വെച്ച താടിയല്ല, ഉള്ള താടിയായിരുന്നു. ലേബർ റൂമിന്റെ പുറത്തോട്ട് നേഴ്സ് ഒരു കുഞ്ഞിനെ കൈ കൊണ്ട് തന്നു. തന്നു. തന്നപ്പോ കരയില്ല, ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു താടി വെച്ച ഒരാള് ഇക്കളിയിട്ട് ചിരിപ്പിച്ച ഓർമ്മയുണ്ടോ? ജബ്ബാറിന്റെ മൂത്ത മോനാണ് ഞാൻ. നിനക്ക് ആളെ മനസ്സിലായോ? ഇല്ല. ആശുപത്രി നിന്നെ എന്റെ കയ്യിലേക്ക് തന്നപ്പോ നീ ചിരിക്കാൻ കരയത്തൊന്നുമില്ലായിരുന്നു. അപ്പോ അന്ന് ആ കൊച്ചിനെ ചിരിപ്പിക്കാനും കരയിക്കാനും ഇവന്റെ ബാപ്പയാണ് ഇക്കിളിട്ട് ചിരിപ്പിച്ച് നിനക്ക് ഇക്കിളി സുരേഷ് പേരുവിട്ട് തന്നത്. എന്റെ ബാപ്പയാണോ? ചേട്ടന്റെ ബാപ്പന്റെ മയ്യത്തായി നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൊന്നേനെ. ബാപ്പേനെ കാണുമ്പോഴേ ഞാനൊരു സമ്മാനം കൊടുക്കാനായിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടക്കാൻ. അയ്യോ, കൊണ്ട് നടക്കണ്ട, തന്നാ ഞാൻ ബാപ്പയുടെ കബറിൽ കൊണ്ട് വെക്കാം. അയ്യോ, ഇത് കബറിൽ വെക്കാനുള്ളതല്ല, പിന്നെ ഇത് കവളിൽ വെക്കാനുള്ളതാണ്. എന്തുചി ഒറ്റടിക്ക് അറബി രണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ഫീൽ. നിന്റെ ബാപ്പായിട്ട് ഇക്കി ഉണ്ടല്ലോ, ഇതുവരെ മാറിയിട്ടില്ല. കാരണം കല്യാണം പോലും കഴിക്കാൻ നിക്കുക. ഇപ്പോഴും പല പല പെൺപിള്ളേരെ കാണിച്ചിട്ട് ഇതുവരെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറല്ല. അല്ല, അതിനുവേണ്ടി ഒരു ജോൽസിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ജാതകം നോക്കി ഇന്ന് ഇവനെ കൊണ്ട് ആ പെണ്ണ് കെട്ടിക്കുകയും ചെയ്യാം. അത് വേണം. ആ എടോ, സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. സൂര്യൻ എവിടെയാണോ അസ്തമിക്കുന്നത് അവിടെയാണ് പടിഞ്ഞാറ്. എന്റെ പൊന്നു ജോത്സ്യരെ, എന്റെ മകന്റെ കല്യാണം നടക്കണം, അവൻ ഇക്കിളി മാറ്റണം. നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നല്ലോ, അതൊക്കെ ഒന്ന് നോക്കി എത്രയും പെട്ടെന്ന് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കും. അതൊക്കെ ശരിയാക്കി തരാം, അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ, ഇതെന്തത്? ഇതാണ് പ്രശ്നപ്പെടുക. ഈ പലക്കാണോ പ്രശ്നം? അത് കളഞ്ഞാ പോരെ. പലയെടുത്ത് കളഞ്ഞടാ, നല്ല ഒന്നാന്തരം തേക്കിന്റെ പലയാണ്. നിന്റെ മാവിന്റെ എടുത്തോട്ടു. ഇത് തോന്നുന്നത് പെട്ടെന്ന് വാ. അല്ല മോനെ, പ്രാർത്ഥിച്ചിട്ട് നില്ലേ.
ഇതിലൊരു സ്ത്രീ നാം കാണുന്നു. അതല്ലടാ, അതെ, ഇവൻ ഒരു കല്യാണം കഴിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ജ്യോത്സ്യത്തിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. നോക്കിട്ട് ആണോ? ആ, ഒരു കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിക്കില്ല. അവര് കല്യാണം കഴിച്ചാ പോരെ? ഞാൻ കല്യാണം കഴിക്കില്ല. കല്യാണം കഴിച്ചാ തീരും പ്രശ്നം. എന്താണേ, ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് ഇക്ലാവും. എനിക്ക് ഇക്ലാവുന്ന കല്യാണം കഴിക്കില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും വിഷമിക്കണ്ട. യവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാ പോരെ? യവന് സുന്ദരിയായ ഒരു പെണ്ണിനെയും കണ്ടുപിടിച്ച് യവന്റെ കല്യാണവും കഴിപ്പിച്ച് യവന്റെ ഇക്ലി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഇക്ലി മാറുമെന്നുള്ള അവസാന പ്രതീക്ഷയിൽ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഇക്ലി സുരേഷിനെ കല്യാണം കഴിപ്പിച്ചു. ഇന്ന് ഇക്ലി സുരേഷിന്റെ ആദ്യ രാത്രിയാണ്. നമ്മുടെ കഥാനായകൻ ഇക്ലി സുരേഷ് ജനിച്ചത് തൊട്ട് ഈ ഒരു സമയം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് ആണ്. എന്തൊക്കെ ആകുമോ ആ ഭാര്യയെ കാത്തോളനേ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നീ അവളെ തോളിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അവൾ നാണം കൊണ്ട് തലകുനിക്കും. പിന്നെ ഒന്നും നോക്കരുത്, പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്യുക, രണ്ടുപേരും കട്ടിലേക്ക് വീഴുക. നിനക്ക് വല്ലതും തോന്നിയ? എനിക്കൊന്നും തോന്നിയില്ലേ. സത്യത്തിലെ അങ്ങനെ അങ്ങനെ പ്രോബ്ലം ഉണ്ട് എനിക്ക്. ശരിക്കും ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കാത്തിരുന്ന പെണ്ണല്ലേ മുള്ളുപോലെ നൊന്തില്ലേ നോവിലിന്ന തേനല്ലേ. എടാ, നമ്മുടെ ഇക്ലി സുരേഷിനെ ഇങ്ങോട്ട് കൊണ്ടുവാടാ. ആദ്യ രാത്രിക്കല്ലേ, അതല്ല, അല്ലാതെ ഇറച്ചിക്കൊന്നും അല്ലല്ലോ കൊണ്ടുവന്നത്. എനിക്ക് ആദ്യ രാത്രി വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, KSRTC പുതിയ ഇലക്ട്രിക് സർവീസ് തുടങ്ങിയതുപോലെ നിന്റെ ജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. അതിപ്പോ ആദ്യ വഴിയിൽ നിന്ന് പോയില്ലേ? അങ്ങനെ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അവള് കേറി വന്ന് അവളുടെ കൈ എങ്ങനെ ഇവിടെ തൊട്ട്, ഞാൻ പിന്നെ ചിരിച്ചിരിച്ച്. അത് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടാ. ഞാൻ പറഞ്ഞുതരാം, അവൾ ഒരു ഗ്ലാസ്സിൽ പാലുമായി തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി മന്ദം മന്ദം റൂമിലേക്ക് കടന്നു വരും. അപ്പൊ മുല്ലപ്പൂവിന്റെ സുഗന്ധം ഈ മുറിയാകെ പടരും. അവൾ വന്ന് നിന്റെ അടുത്തിരിക്കും. നീ അവളെ തോളിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അവൾ നാണം കൊണ്ട് തലകുനിക്കും. പിന്നെ ഒന്നും നോക്കരുത്, പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്യുക, രണ്ടുപേരും കട്ടിലേക്ക് വീഴുക. നിനക്ക് വല്ലതും തോന്നിയ? എനിക്കൊന്നും തോന്നിയില്ലേ. നിനക്കാടാ? എനിക്കൊന്നും തോന്നിയില്ല. സുഷമ്മേ, നീ ഉറങ്ങിയാടി. ഇല്ലേട്ടാ. യോ, ഉറങ്ങല്ലേ, ഞാൻ ദാ വരുന്ന. എന്റെ ദൈവമേ, ജീവിതത്തിൽ ആദ്യത്തെ പുരുഷനായിരിക്കും ആദ്യരാത്രി വേണ്ടെന്ന് പറയുന്നു. എടാ, അപ്പൊ പിന്നെ ഓൾ ദി ബെസ്റ്റ്. നിന്റെ ആദ്യരാത്രിയാണ്, കാര്യങ്ങളെല്ലാം നോക്കിക്കോണം. ഓക്കേ, നിന്റെ പൊന്നളിയാ, അവളെ പോയി ഇറാ. അവള് ഇറങ്ങി ഓടിയാല. ഞാനേ നിനക്കൊരു സർപ്രൈസ് തന്നതാ. നീ ക്ഷീണുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങിക്കോ, നാളെ രാവിലെ കാണാം. ചെറുത് കളിക്കാതെ ഇറങ്ങി വന്നേ. ഇതെന്ത്? പാല് പാട. അയ്യോ സോറി കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ടെൻഷൻ കൊണ്ട് അവിടെ ഇരുന്നോളൂ.
ഇരുന്നോ ചേട്ടൻ ഇരിക്കേ ചേച്ചി ഇരുന്നോ അല്ല നിന്ന് ഇത്രയും ദൂരത്തിരിക്കുന്ന അല്ല നമ്മൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിരിക്കാം അത് ചേട്ടാ പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എന്നെ എന്ത് ഇഷ്ടായ ഇഷ്ടായി ഇതല്ലല്ലോ ഇഷ്ടപ്പെടുത്തി ഇതല്ലേ അല്ല നമുക്കേ എനിക്ക് അവിടെ മൊത്തത്തിൽ എല്ലാവരും ഇഷ്ടായി എനിക്കെന്ത് ഇഷ്ടായെന്നറിയോ ചേട്ടന്റെ ഈ മീശ ദോശയാണെങ്കിൽ നമ്മുടെ കേശവൻ ചേട്ടന്റെ കടയിലത്തെ ദോശയാ രാവിലെ അവിടെ പോയി കഴിച്ചു നല്ല ടേസ്റ്റാ ഞാൻ മീശ എന്നല്ലേ പറഞ്ഞ ദോശ എന്നല്ലല്ലോ ചെവിക്കെന്തെങ്കിലും പ്രശ്നം അതെ ചേട്ടാ ഈ പഴങ്കഞ്ഞി ഉണ്ടല്ലോ പഴങ്കഞ്ഞി ഈ പഴങ്കഞ്ഞിയിൽ തൈരൊഴിച്ച് രണ്ട് കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് സവോളക്കി ഇട്ട് ഒന്ന് തിരുമി കുടിച്ചാൽ എന്ത് ടേസ്റ്റാന്നറിയത് ശരിക്കും പൊട്ടനാണോ അല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ എന്റെ ജീവിതത്തിലെ എന്റെ എല്ലാ ആഘോഷങ്ങളും ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോകും ചേട്ടൻ പെണ്ണ് കാണാൻ വന്നില്ലേ അപ്പൊ ലൈവ് പോയായിരുന്നു ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിശ്ചയത്തിന് ലൈവ് പോയായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഇന്ന് രാവിലെ കല്യാണത്തിന് ലൈവ് പോയായിരുന്നു ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് നൈറ്റും കൂടെ ലൈവ് പോവാ അയ്യോ വേണ്ടായിരുന്നു ലൈവ് പോയില്ലേ നമ്മുടെ ലൈഫ് പോവും നീ മൊബൈൽ താഴെ വെക്കി അതേ ഞാനേ നമ്മുടെ ഇനി പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നു മുതൽ നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോവാ ഏ അപ്പൊ പരസ്പരം ഒരു ധാരണയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകണേ അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടാവില്ല ഒന്നും സംഭവിക്കും അത് ഞാൻ ഉറപ്പ് തരാം ഗ്യാരണ്ടി അതുപോലെ നിന്റെ ഭാഗത്ത് ആ ഒരു ഉറപ്പ് എനിക്ക് വേണം സത്യം എനിക്ക് വിശ്വാസ ഒരു തെറ്റുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല അതായത് പരസ്പരം നമ്മൾ തൊടരുത് ഇനി പറ നിനക്ക് എത്ര കുട്ടികൾ വേണം പറഞ്ഞു എനിക്ക് ഒരു കാര്യം ഉറപ്പായി നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പല അത്ഭുതങ്ങളും നടക്കും തീർച്ചയായിട്ടും പിന്നെ ഗിഫ്റ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതെ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് മൈക്കിൾ അവൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു പ്രത്യേകമായിട്ട് നമുക്ക് ആദ്യം അത് പൊട്ടിച്ചോ ഇതോടുകൂടി തീരണം തീർന്ന പട്ടി നേരം എടുക്കട്ടെ മഴക്കളെ ചേട്ടാ എനിക്ക് ഈ മൈപ്പിലി ഭയങ്കര ഇഷ്ടാ ആണോ ഈ മൈപ്പിലി എന്തിനാന്നറിയോ മീശ മദൻസിന് വേണ്ടിട്ട് അയ്യോ ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോ വേണ്ടായിരുന്നു തോന്നി അയ്യോ അച്ഛൻ കേട്ടില്ലാന്ന് തോന്നുന്നു ചേട്ടത് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ല വേണമെങ്കിൽ നീ പുറത്തു പോയിട്ട് നോക്കിക്കോ അവിടെ ആരാന്ന് അച്ഛൻ നോക്കിക്കോളൂ രാത്രി സമയത്ത് ഇങ്ങനെ കട്ടിലിന് ചുറ്റും നടക്കാൻ എന്ത് രസാലേ എന്താ പറയാനുണ്ടല്ലോ ഒന്നും പറയാനില്ല എന്തോ ഉണ്ട് ഒന്നുമില്ല പറ ഒന്നും പറയാനില്ല ഈ മൈപ്പിന് എന്തിനാ ഫ്രണ്ട് തന്നേ അത് ഇവിടെ എല്ലാ വർഷേ വിഷുവിന് ഞാനാണ് കൃഷ്ണന്റെ വേഷം കിട്ടുന്നത് ഈ മോഹം വെച്ചോണ്ടോ അയ്യോ ഇതുപോലല്ല വിഷുവിന് നല്ല രസം തന്നെ കാണാൻ അപ്പൊ ഈ കൃഷ്ണന്റെ തലയിൽ പീലി വേണല്ലോ ആ പീലി കുത്താൻ വേണ്ടി കൂട്ടുകാരൻ പ്രത്യേകം തന്നതാ ആ തലയിൽ ഈ പീലി എങ്ങനെ കുത്താനാ അതായത് ഈ പൊറോട്ട മാവ് ഉണ്ടല്ലോ പൊറോട്ട മാവ് അതിങ്ങനെ ഉരുട്ടി ഞാൻ ഇവിടെ വെച്ചിട്ട് പീലി കുത്തി വെക്കും തമാശക്കാരനല്ലേ നല്ല രസം ഉണ്ടല്ലേ എങ്ങനെ ഓടിക്കുന്നു രാത്രി സമയത്ത് ഓടുന്നേ ഇല്ലാന്നേ നീ അവിടെ ഇരിക്കും
ചോദിച്ചോട്ടെ അതിർത്തിയിൽ പട്ടാളക്കാർ ഉറങ്ങാതെ കാവൽ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഉറങ്ങാൻ പാടില്ല. അവിടെ ഇരിക്കി ഇരിക്കി ഞാൻ പറയട്ടെ. അതെ ഞാൻ പറയട്ടെ. അതെ എനിക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ ഇക്കിളിയുടെ ഒരു അസുഖമുണ്ട്. ആര് തൊട്ടാലും ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകും. ചെറുപ്പത്തിലേ ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കരയില്ല ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പരമദ്രോഹി എന്നിവിടെ ഇക്കിളിട്ട് ചിരിപ്പിച്ച എന്നെ ഇക്കിളി സുരേഷിനെ പേരിട്ടതാ. അതുകൊണ്ട് ആര് തൊട്ടാലും എനിക്ക് ഇക്കിളിയാവും. അതുകൊണ്ട് എന്റെ ചേട്ട കുറവില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നമ്മുടെ ഈ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് തിരുത്തി നല്ല സന്തോഷത്തോടെ തുടങ്ങാനല്ലേ ഈ അതിരാത്രി. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ. അപ്പൊ ഈ കുഞ്ഞു ഇക്ലിയുടെ പേരില് അത് നശിപ്പിക്കണോ? ലൈറ്റ് ഓഫ് ചെയ്യണ്ട, നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം. ചെന്ന ലൈറ്റ് ഓഫ് ചെയ്തേ. ഞാൻ ഓഫ് ചെയ്യില്ലേ. എന്നാ പിന്നെ ഞാൻ ഓഫ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ. ചെയ്തു. വർഷങ്ങൾ പലതായി. ആലിപ്പഴം നീ പിള്ളേരൊക്കെ നിർത്തി നീ എവിടെ പോയിരുന്നു? അമ്പലത്തിലാ? നിനക്ക് ഈയിടെയായിട്ട് ഡെയിലി നീ അമ്പലത്തിൽ പോകണ്ടല്ലോ. എന്താ സംഭവം? ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ ഇങ്ങടെ ഇക്ലി മാറിയത്. പ്രാർത്ഥിച്ചപ്പോ ഇക്ലി മാറിയല്ലോ. ആ പോയ ഇക്ലി തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാനാ പോയത്. എന്തിന്? എനിക്ക് വേണ്ട ഒരു റെസ്റ്റ്. ഫാമിലി റൗണ്ടില് നമ്മുടെ ഇക്കിളി സുരേഷിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും റിയൽ ആയിട്ട് തന്നെ ടീം പോപ്പി ഇവിടെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ഇതേ ചിരിയിൽ തന്നെയാണോ നമ്മുടെ ജഡ്ജസും ഓഡിയൻസും എന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സത്യത്തില് അങ്ങനെ അങ്ങനെ പ്രോബ്ലം ഉണ്ട് എനിക്ക് ശരിക്കും. കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ചുണ്ട്. ഉണ്ടല്ലേ. രണ്ടാം സമ്മാനം കരിക്കരെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ജ്യോതിഷേട്ടാ, നിങ്ങളുടെ നായകന് ഇക്കിളി ഒരു അസുഖമാണെങ്കിലും പ്രേക്ഷകന് ഈ ഇക്കിളി ഒരു ചെറിയ സുഖം നൽകുന്നുണ്ട്. ഇതിലെ ഇക്കിളി സുരേഷ് ഈ അസുഖത്തിൽ നിന്ന് മോചിതനാകുന്നുണ്ടെങ്കിലും ഭാര്യയുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന വേറെ ഒരു അസുഖം അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട്. അതിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനം നേടേണ്ടതാണ്. അടുത്തുള്ള കുടുംബാസൂത്രണ ഓഫീസിൽ പോയി എന്തായാലും വേറെ ഒരു പ്രതലമാണ് ടീം പോപ്പി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കണ്ട് ശീലിച്ച കണ്ട് മടുത്ത പ്രമേയമല്ല, ഒരു പുതിയ പ്രമേയം. അതിൻ്റെ ആവിഷ്കാരത്തിലുള്ള സൗന്ദര്യം, അതിൻ്റെ ഒരു കാലത്തിൻ്റെ 25 വർഷത്തിന് ശേഷമുള്ള സംഭവം, പിന്നെ അതിനുശേഷം ആദ്യരാത്രി. ആദ്യരാത്രിയൊക്കെ തന്നെ അത് സഭ്യത അത് വിടാതെ തന്നെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ.
ഇപ്രാവശ്യത്തെ നിങ്ങളുടെ സ്കിറ്റിനകത്ത് ഒരു ഐറ്റം കിടപ്പുണ്ട്, ഒരു സംഗതി ഉണ്ടെന്നൊക്കെ പറയുന്നവർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്ലിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സുഖം കിട്ടിയത്. വളരെ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്കിറ്റിൻ്റെ രണ്ട് പേര് മിണ്ടാ പൂച്ച കല മുടയ്ക്കുന്നതാണ്. അതല്ല, ആ ക്ലൈമാക്സ് നന്നായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ പുലി പതുങ്ങുന്നത് ഇര പിടിക്കാനാണ്. എനിക്ക് ചേട്ടാ ഇങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ട്. എന്തായാലും ഇവിടെ പുലി പതുങ്ങിയില്ല, വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുട്ടികളുണ്ടായിരുന്നു കേട്ടാ. ഓൾ ദി ബെസ്റ്റ് റിമി. നല്ലൊരു ഇക്ലി സ്കിറ്റ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇക്ലി സിനിമ അങ്ങനത്തെ. പക്ഷെ ഇത് വളരെ മാന്യമായ രീതിയിൽ ഇങ്ങനെ ഒരു ഇക്ലിയെ പറ്റി പറയണ ലോകത്തിലെ ആദ്യമായിട്ട് ഈ ഒരു കാര്യം പ്രതിപാദിക്കുന്ന വളരെ നീറ്റായ നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. സിനി ഗംഭീരായിരുന്നു കേട്ടോ. ഇന്നേ വരെ നമ്മൾ ഇങ്ങനെ ഒരു തീമിലോട്ടേ പോയിട്ടില്ല. പല സിനിമാക്കാർ കാണുവാണെങ്കിൽ മിക്കവാറും ഇത് ഈ ഒരു കഥയായിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓൾ ദി ബെസ്റ്റ്, സൂപ്പർ സ്കിറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ശേഷി ഇവിടുത്തെ ഒരു ഹോൾസം എക്സ്പീരിയൻസ്? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി എനിക്ക് ഓരോ ആക്ടേഴ്സിനെയും വളരെയധികം അഭിനന്ദിക്കുകയാണ്. എല്ലാവരും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ചിരിക്കുകയും ചെയ്തു. ഒന്നത് ഇത്രയും ചിരി ഇങ്ങനെ ഇക്കിളിയുടെ ഒക്കെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചിരിക്കാൻ സുദേശം എളുപ്പമല്ല, അത്ര മെക്കാനിക്കലല്ലാതെ ഓരോ പ്രാവശ്യവും ചിരിക്കാനായിട്ട്. നാച്ചുറലായിട്ട് ഓരോ പ്രാവശ്യവും ഭയങ്കര ലൈഫോടു കൂടിയാണ് ചിരിച്ചുകൊണ്ടിരുന്നത്. രാജുണ്ട് ഇങ്ങനത്തെ തമാശകളിൽ എനിക്ക് വളരെ ശീലമാണ്. കഴിഞ്ഞ ദിവസം സച്ചിന്റെ ഷൂട്ടിന് പോയപ്പോ രാജുണ്ട് എന്നെ കൂടെയില് രഞ്ജിത്ത്, പിന്നെ വേറെ രഞ്ജി പഠിക്കുന്ന ഗോതയില് ഞാൻ ഇതില് ഇതിലേതാണ് കൂടുതൽ നല്ല ഭർത്താവ് പറഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ചു, അതിൽ എന്റെ ഭാര്യയായിട്ടായിരുന്നു, മറ്റേ രഞ്ജി പണിക്കറിന്റെ ഭാര്യ. രഞ്ജി പണിക്കറുണ്ട്, ഞാനുണ്ട്. ഈ ചോദ്യം ഞാൻ ചോദിച്ചു, ആര് കൂടുതലല്ല ഭർത്താവ്? രാജേട്ടാ വിടൂലേ, അവസാനം ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് രാജേട്ടാ ഇങ്ങനത്തെ റാഗിയിലൊക്കെ ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ്. ഞാനത് വളരെ എൻജോയ് ചെയ്യാറുണ്ട്. എപ്പോഴും ചിരിച്ച രാജേട്ട ഒരു നർമ്മബോധമല്ലേ, അത് അത്രയും ബഹുമാനത്തോടെയാണ്. ഞാൻ ജഗദീഷന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പടത്തിൽ. ഇനിയിപ്പോ ചോദിക്കണം, സ്വപ്നരാജ്യം. സ്വപ്നരാജ്യം രഞ്ജി വിജയന്റെ, അതെ, അതിന്റെ ഫസ്റ്റ് കോപ്പി ആയി, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു മനോരാജ്യമല്ല, മനോരോഗമാണ്. എന്നാലും വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, താങ്ക് യു ടീം കോപ്പി. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. ചോദിക്കാം. ഓക്കെ രാജേട, ഓൺ 30. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഇവിടെ ഇതാ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പാർവതി ശേഷി ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ വേദിയിലെത്തുന്നത്. കാരണം നമ്മുടെയൊക്കെ ജനറേഷൻ അറിയുന്നത് ശേഷിയില് ഗോതയിലെ ടൊവിനോയുടെ അമ്മ, കൂടെയിലെ പൃഥ്വിരാജിന്റെയും നസ്രിയയുടെ അമ്മ, അങ്ങനെ ഭയങ്കര സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ അമ്മ വേഷത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചേച്ചി ഇത്ര യങ് ആയിട്ട് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ടിന്റെയോ എന്തെങ്കിലും ഒരു കവിതയോ, കാരണം ഇത്രയും ഒരു എഴുത്തിന്റെ സ്വാധീനമുള്ള ഒരാളാണെന്ന് നമുക്ക് അറിയാൻ പറ്റി. എന്തെങ്കിലും നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസ്. ഇത്ര
അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് ഓഫ്. ഈ ചെടിയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഓക്സിജൻ വരെ ലഭിക്കുന്നത്. അയ്യോ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മച്ചി മരിക്കാൻ കിടന്നപ്പോ അമ്മച്ചിയുടെ കട്ടിലിന് ചുറ്റും ഞാൻ ചെടി കൊണ്ടു വച്ചേനെ ഓക്സിജൻ കിട്ടാൻ വേണ്ടി. സ്ഫടിക എന്ന സിനിമ ഷൂട്ട് നടക്കുമ്പോൾ ലാൽ സാറിന് മുടി വെട്ടണം എന്ന് പറഞ്ഞു. അന്ന് വെട്ടിയ മുടി ഞാനൊരു ഡെപ്പിയിൽ അത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. എത്ര ഭവനുണ്ട് മാല? 25 ഭവനുണ്ട് സാർ. മാല 25 20 ഭവനെ കാണൂ, ബാക്കി തള്ളുന്ന തോന്നുന്നു. രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിയാനൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേട്ടനെ വെളുക്ക ചിരിക്കാൻ അറിയാമോ? വെളുക്ക എന്ന് പറഞ്ഞാൽ പല്ല് കാണിച്ച് ചിരിക്കാൻ അറിയാം. നിങ്ങൾ അറിയാമല്ലോ, 10-ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? ഇല്ല. മതി, ഇത്രയും മതി, നിങ്ങൾ തന്നെ നേതാവ്. പോസ്റ്റൽ കെർസി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിങ്ങൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെർസി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെർസി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെർസി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താളം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. ഹെൽത്ത് ആൻഡ് ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കോണം ജംഗ്ഷൻ, നെടുമങ്ങാട്. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർ ബൈ കൊല്ലം സുപ്രീം, ഓൺഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.